സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ വി പി സുഹ്ര പരാതി നൽകി. തട്ടം വിഷയത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ചേരുന്നുണ്ട്. റിയാസ്, ഉമർ ഫൈസിക്കെതിരെ വി പി സുഹ്ര പരാതി നൽകിയിരിക്കുന്നു. തട്ടം വിഷയം തന്നെയാണ് പരാതിക്ക് അടിസ്ഥാനം. ഉമർ ഫൈസിയുടെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്നും അവർ പറയുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്? അതായത് ശ്രുതി, വി പി സുഹ്ര അല്പം മുൻപാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ മുൻപാകെ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. സമസ്ത നേതാവായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഒരു അഭിമുഖത്തിനിടെയാണ് അതായത് തട്ടമിടാത്തവരെല്ലാം അഴിഞ്ഞാട്ടക്കാരാണ് എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. അതിനെതിരെയാണ് വി പി സുഹ്ര പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്നലെ ഇതിൻ്റെ മുന്നോടിയായി തന്നെ ഇന്നലെ നല്ലളം യു പി സ്കൂളിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിൽ വെച്ച് അതിൽ അതിഥിയായി പങ്കെടുത്ത വി പി സുഹ്ര പരിപാടിക്കിടെ തട്ടം നീക്കി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വി പി സുഹ്രയുടെ ഈ നടപടിക്കെതിരെ പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള ഷാഹുൽ ഹമീദ് എന്നയാൾ പ്രതിഷേധിച്ച് രംഗത്ത് യും ചെയ്തു. തുടർന്ന് തന്നെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വി പി സുഹ്ര ഈ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ ഹമീദിനെതിരെ നല്ലളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന നടത്തിയ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഇപ്പോൾ വി പി സുഹ്ര കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും അതിനുശേഷം വി പി സുഹ്ര മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും അവർ പറഞ്ഞത് ഈ ഉമർ ഫൈസി മുക്കം സ്ത്രീകളെയും ഒപ്പം ഇസ്ലാമിനെയും അധിക്ഷേപിച്ചു എന്നുള്ളതാണ്, അതാണ് തൻ്റെ പരാതി എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീക്ക് തട്ടമിടാനും ഇടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഏത് ഭീഷണി വന്നാലും താൻ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. തൻ്റെ ഇന്നലത്തെ ആ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി സ്ത്രീകൾ, 500-ഓളം സ്ത്രീകൾ തന്നെ വിളിച്ചിരുന്നതായും അഭിനന്ദിച്ചിരുന്നതായും വി പി സുഹ്ര മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി. മാത്രമല്ല ഈ പരാതി ഇത് വനിതാ കമ്മീഷനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഉമർ ഫൈസി മുക്കത്തിനെതിരെ പരാതി നൽകുമെന്ന കാര്യം കൂടി വി പി സുഹ്ര മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി. അതേസമയം തന്നെ വി പി സുഹ്രയ്ക്കെതിരെ മതസ്പർദ്ധയുണ്ടാക്കിയതിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമസ്തയുടെ പോഷക ഘടകമായിട്ടുള്ള എസ് കെ എസ് എസ് എഫ് നല്ലളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പി ടി എ പ്രസിഡൻ്റ്, നല്ലളം സ്കൂൾ പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള ഷാഹുൽ ഹമീദും പരാതി നൽകിയിട്ടുണ്ട്. മൂന്ന് പരാതികളാണ് വി പി സുഹ്രയുടേതുൾപ്പെടെ മൂന്ന് പരാതികളാണ് ഇപ്പോൾ നല്ലളം പോലീസിൽ ഉള്ളത്. മൂന്നിലും നിലവിൽ നല്ലളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൃത്യമായ മൊഴി, പരാതിക്കാരുടെ എല്ലാം തന്നെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നല്ലളം പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ രാവിലെ നല്ലളം പോലീസ് വി പി സുഹ്രയുടെ മൊഴി രേഖപ്പെടുത്തും. വ്യക്തമാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഇസ്ലാമിനെ അപമാനിച്ചതിനും ഉമർ ഫൈസിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് തട്ടമിടാനും ഇടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. ഉമർ ഫൈസിയുടെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്നും വി പി സുഹ്ര നൽകിയ പരാതിയിൽ പറയുന്നു. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ നൽകിയത്.